മഹാനവരുകൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അഞ്ചു നേരത്തെ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ അത് മുടങ്ങാതെ സൂക്ഷിച്ചാൽ അവനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? അവരൊക്കെ വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ ഒരു ജമാഅത്ത് നിസ്കാരവും പള്ളിയിൽ നടക്കുന്ന ഒരു ജമാഅത്ത് നിസ്കാരവും മുടക്കിയതായി അവരുടെ ചരിത്രത്തിൽ പറയാനില്ല. എന്റെ സദസ്സിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ചോദിക്കട്ടെ ചെറുപ്പക്കാരേ, നമുക്ക് എത്ര ജമാഅത്ത് നിസ്കാരത്തിന്റെ കണക്ക് പറയാനുണ്ട്? എന്റെ നാട്ടിലുള്ള പള്ളിയിൽ സുബഹി ജമാഅത്തിന് വന്ന് നിസ്കരിക്കുന്ന എത്ര ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്? ഒന്ന് ചിന്തിക്കണ്ടയോ? മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങള്, മഹാന്മാരുടെ ചരിത്രമൊന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങള്. ഒരു ദിവസത്തിന്റെ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നിസ്കാരം മുടങ്ങാതെ സൂക്ഷിച്ചവരാണല്ലോ. അത് മുടങ്ങിപ്പോയാൽ അവർക്കുള്ള സങ്കടമുണ്ടല്ലോ, അത് വല്ലാത്ത സങ്കടമാണ് കേട്ടോ. എത്ര എത്ര മഹാന്മാരാണ് ആ മഹാന്മാർ അറിയില്ലേ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരാ, പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കാരം, അഞ്ച് വഖത്ത് ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന പുരുഷന്മാർ എന്റെ സദസ്സിലുണ്ടോ? അതിന് കിട്ടാൻ പോകുന്ന ഒരു ശ്രേഷ്ഠത ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? കേട്ടതുപോലെ കേട്ടാൽ, ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊണ്ടാൽ പിന്നെ ജീവിതത്തിൽ ഒരു ജമാഅത്തും പള്ളിയിൽ മുടങ്ങൂല. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ ഫീ ജമാഅ, ഒരാള് അഞ്ചു നേരത്തെ നിസ്കാരം, ഒരാള് അഞ്ചു നേരത്തെ നിസ്കാരം അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചാൽ, ജമാഅത്തായി നിസ്കരിച്ചാൽ, ഇനി ഒരു പക്ഷേ പുരുഷന്മാരെ ചിലപ്പോൾ എന്തോ ഒരു തിരക്ക് കാരണം, എന്തോ ഒരു തിരക്ക് കാരണം പള്ളിയിൽ എത്തിപ്പെടാൻ പ്രയാസമായി എന്ന് കരുതാം. എന്നാൽ വീട്ടിൽ വെച്ചാണോ നിസ്കരിക്കുന്നത്? എപ്പോഴും പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ആജിയാരാണ് ഇയാള്. പക്ഷേ എന്തോ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം ഒരു നേരത്തെ ജമാഅത്തിന് പള്ളിയിൽ എത്തിപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിൽ വെച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ടതല്ല, പള്ളിയിൽ വരാൻ കഴിഞ്ഞില്ലല്ലോ, സാരമില്ല, അതേസമയത്ത് ജമാഅത്ത് മുടക്കണ്ട, നിങ്ങളെ ഭാര്യയോട് ഉളുവെടുക്കാൻ വേണ്ടി പറയണം, ഭാര്യയോട് ഉളുവെടുക്കാൻ വേണ്ടി പറയണം. ആ ഭാര്യ ഉളുവെടുത്തു വന്നാൽ പുരുഷന്മാരായ നിങ്ങൾ ഇമാമായി നിൽക്കണോ? നിങ്ങളെ ഭാര്യയോട് മാമുമായി നിൽക്കാൻ പറയണം. നിങ്ങളും നിങ്ങളെ ഭാര്യമാരും തമ്മിൽ ജമാഅത്തായി നിസ്കരിക്കണോ? അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അഞ്ചു നേരത്തെ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചാൽ അത് മുടങ്ങാതെ സൂക്ഷിച്ചാൽ ഫഖദ് മലഅൽ ബറ വൽ ബഹറ ഇബാദാ, നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? ഈ ഭൂമിയിലുള്ളത് രണ്ടേ രണ്ടാണ്, ഒന്നിരിക്കലോ കടലാണ് അല്ലെങ്കിൽ കരയാണ്. ഈ കടലിനെയും കരയെയും ഇബാദത്ത് കൊണ്ട് നീ നിറച്ചതിന് സമാനമാണ്. അഥവാ അഞ്ചു നേരത്തെ നിസ്കാരം ജമാഅത്തിലായി നിസ്കരിക്കാൻ നീ ശ്രമിച്ചാൽ നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയോ? അതേ ഈ കാണുന്ന പ്രവിശാലമായ ഭൂമിയുണ്ടല്ലോ, കടലിലുള്ള പ്രതിഫലമോ കരയിലുള്ള പ്രതിഫലമോ, ആ പ്രതിഫലം നിറയെ നിനക്ക് ലഭിക്കാനുള്ളതാ. ഇത് പറഞ്ഞതിന് ശേഷം സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാ, എന്നാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ?
മറത്തു അലിയ ഇസ്റൂന സന, എന്റെ ജീവിതത്തിൽ 20 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 20 വർഷത്തിന്റെ ജീവിതം എടുത്തു നോക്കിയപ്പോൾ അതാ ഞാൻ പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നയാളില്ലേ, അയാള് ഹയ്യാല സ്വലാ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പള്ളിയിലുണ്ട്. 20 വർഷത്തിന്റെ ചരിത്രമാണ് മഹാനവരകൾ പറയുന്നത്. പള്ളിയിൽ മാങ്ക് വിളിക്കുന്ന ഉസ്താദ് ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോ ഞാനതാ പള്ളിയിലുണ്ട്. പള്ളിയിൽ വെച്ചിട്ടല്ലാതെ ഹയ്യാല സ്വലാ എന്ന ശബ്ദം ഞാൻ കഴിഞ്ഞ 20 വർഷക്കാലം കേട്ടിട്ടില്ല. സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരെ, പുരുഷനാകുമ്പോൾ വലിയ സ്ഥാനം ലഭിക്കണോ? പുരുഷന്മാർക്ക് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത് നൽകിയ ചില സ്ഥലങ്ങളുണ്ട്. അതാണ് പള്ളിയുടെ ഉള്ളിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്നത്. അത് കാത്തു സൂക്ഷിക്കണേ, കാത്തു സൂക്ഷിക്കണേ.